സൈബർ ഇടങ്ങളിൽ വലിയ പോരാളി എന്ന് സ്വയം വിശേഷിപ്പിച്ച് ഇടത് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കെതിരെ അതിശക്തമായ പുലഭ്യം വിളിയുമായി നിറഞ്ഞു നിൽക്കുന്ന യാസർ എടപ്പാൾ ഇപ്പോൾ കേരളത്തിന്റെ നവമാധ്യമ താരമാണ്. രസകരമായിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഒരു ഗ്രൂപ്പിൽ യാസർ എടപ്പാൾ അതിഥിയായെത്തി അതിനകത്ത് അരമണിക്കൂറോളം ആളുകളോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത്. അത് യാസർ എടപ്പാളിൻ്റെ പേജിൽ ഷെയർ ചെയ്തിരിക്കുന്നത് ജലീലിനെയും CPM-നെയും മലർത്തിയടിച്ച് പുലിക്കുട്ടി യാസർ എടപ്പാൾ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ശ്രീരാമകൃഷ്ണൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ് സ്വയം ഞാൻ പുലിക്കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷെയർ ചെയ്യുന്നത് ഇതാണ് അവരുടെ ഒരു രീതി. എന്തായാലും ഈ യാസർ എടപ്പാളിനെ ചൊല്ലി ലീഗിനകത്തുണ്ടായിരിക്കുന്ന വലിയ ആശയക്കുഴപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം ഔദ്യോഗികമായി തന്നെ ഇത്തരക്കാരെ ചുമന്നുകൊണ്ട് കിടക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് യാസർ എടപ്പാൾ ഇനി നിന്ന് വിഴയ്ക്കണമെങ്കിൽ സ്വന്തം നിലയിൽ നിന്ന് വിഴയ്ക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നാവിൽ നിന്ന് അത്തരത്തിലുള്ള വിളയാട്ടങ്ങൾ ഉണ്ടാകാതിരുന്നാൽ യാസർ എടപ്പാളിന് ജീവിച്ചു പോകാൻ സാധിക്കും എന്ന് തിരിച്ചറിയുക. കാരണം നമ്മുടെ സൈബർ നിയമങ്ങളൊക്കെ അത്രമേൽ കടുത്തതാണ്. ഇപ്പോൾ ലീഗിന് പോലും സംരക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മണ്ടത്തരങ്ങൾ എഴുന്നള്ളിച്ച് അവരെ കൂടി ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്ന ഒരവസ്ഥയിൽ യാസറിനെ പോലുള്ള ആളുകൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണത്. എന്തായാലും യാസർ എടപ്പാളുമായി ബന്ധപ്പെട്ട വിഷയം നമ്മുടെ മാധ്യമങ്ങളിലെ വൈകുന്നേരത്തെ ചർച്ചാ വിഷയമായി മാറിയ ദിവസം യഥാർത്ഥത്തിൽ ഈ യാസർ എടപ്പാളിൻ്റെ ഒരു ആഭാസം നിറഞ്ഞ പോസ്റ്റ് ചാനൽ ചർച്ചകളിൽ വായിച്ച് CPM-കാർ വലിയ വിമർശനങ്ങൾക്ക് വിധേയരായിരുന്നു. ഏഷ്യാനെറ്റിൽ ഡോക്ടർ VPP മുസ്തഫയും മാതൃഭൂമിയിൽ സജേഷും 24 മീഡിയ വൺ തുടങ്ങിയ ചാനലുകളിലുമൊക്കെ പങ്കെടുത്ത CPM-ൻ്റെ പ്രതിനിധികളെല്ലാവരും മനോരമയിൽ പങ്കെടുത്ത റഹീം ഒഴികെ ബാക്കി അന്നത്തെ ദിവസം ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത CPM നേതാക്കളൊക്കെ ഈ യാസർ എടപ്പാളിൻ്റെ ആ ആഭാസ പോസ്റ്റ് ചാനലിൽ കൂടി ഉറക്കെ വായിച്ച് കേൾപ്പിക്കുകയായിരുന്നു. ശരിക്കു പറഞ്ഞാൽ അത് വായിക്കാൻ കൊള്ളാത്ത ഒരു സാധനമാണ്. പക്ഷെ CPM ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് ഒരു സ്ത്രീക്കെതിരെ എഴുതാമെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്യാമെങ്കിൽ ഞങ്ങൾ വായിച്ചതിനെന്താ കുഴപ്പം? ഇത്തരമൊരാഭാസനെ തുറന്നു കാട്ടാൻ പോളിഷ് ചെയ്ത വാക്കുകൾ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ബോധ്യമെന്നാണ് VPP മുസ്തഫയെ പോലുള്ളവർ അതിന് നൽകുന്ന വിശദീകരണം. ഇപ്പോൾ DYFI സംസ്ഥാന ട്രഷറർ സജേഷ് പങ്കെടുത്ത മാതൃഭൂമിയിലെ ചർച്ചയിൽ സജേഷിന് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ തന്നെ ഈ പോസ്റ്റ് വായിക്കുകയും യാസർ എടപ്പാളിനെ പോലുള്ള ആളിനെ ചർച്ചയിൽ പങ്കെടുക്കുകയാണെങ്കിൽ എനിക്ക് ചർച്ചയിലിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തു. അവർ ആ ചർച്ചയിൽ നിന്ന് യാസറിനെ പിന്നീട് ഒഴിവാക്കുകയും ഒക്കെ ചെയ്തു. അതിന് പിന്നാലെ ഏഷ്യാനെറ്റ് ന്യൂസ് മറ്റൊരു നിലപാടുമായി രംഗത്ത് വന്നു. കഴിഞ്ഞ ദിവസമാണ് ഏഷ്യാനെറ്റുകാർ AKI സെൻറ്ററിൽ പോയി കാല് പിടിച്ച് CPM-ൻ്റെ പ്രതിനിധികളെ ചർച്ചയിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് നമുക്കൊക്കെ ബോധ്യപ്പെട്ട ഒരു യാഥാർത്ഥ്യം. അത് കോടിയേരി ബാലകൃഷ്ണൻ അക്കാര്യം പറയുകയും ചെയ്തു. ഏഷ്യാനെറ്റിൻ്റെ പ്രതിനിധികൾ വന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇനി ചർച്ചയ്ക്കാളിനെ അയക്കുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോൾ സംസ്കാരശൂന്യരായ വ്യക്തികൾ AKI സെൻറ്ററിൽ നിന്ന് ചർച്ചയ്ക്ക് നിയോഗിക്കപ്പെടരുത് എന്നുള്ള നിലപാടുമായി ഏഷ്യാനെറ്റ് രംഗത്തെത്തുകയാണ്. അതിനാണ് VPP മുസ്തഫ നേരത്തെ പറഞ്ഞ മറുപടി നൽകിയിരിക്കുന്നത്. പോളിഷ് ചെയ്ത വാക്കുകളിലൂടെ ഒരാഭാസൻ്റെ പ്രതികരണങ്ങളെ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് അത് അവതരിപ്പിച്ചത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ വിഷയം CPM കൈകാര്യം ചെയ്ത രീതി ശരിയോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ചാനലുകളിലൂടെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് അത്തരത്തിലുള്ള ആഭാസത്തരം തുറന്നു പറഞ്ഞത് മോശമായിപ്പോയി എന്ന് കരുതുന്നവരെ തെറ്റു പറയാനാകില്ല തന്നെ. കാരണം ആ വേദികൾ അത്തരത്തിലുള്ള വൃത്തികെട്ട വർത്തമാനങ്ങൾ ഏറ്റുപറയുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല. അയാളെ വിമർശിക്കാൻ ആ വാക്കുകൾ അതേപടി പകർത്തി പറയണമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പല കാര്യങ്ങളിലും ഒരാൾ ഇരയാക്കപ്പെട്ടാൽ ആ ഇരയുടെ പേര് പറയാതിരിക്കുന്നത് എന്തിനാണ്? ചിലരുടെ ഐഡൻറ്റിറ്റി ചില കാര്യങ്ങളിൽ നമ്മൾ വെളിപ്പെടുത്താതിരിക്കുന്നത് എന്തിനാണ്? അവരൊന്നും അതിൻ്റെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കാതിരിക്കുന്നത്
അത് വീണ്ടും വീണ്ടും ചർച്ചയാകാതിരിക്കാൻ ഒക്കെയാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ഈ യാസർ എടപ്പാൾ എന്ന് പറയുന്ന വ്യക്തി സമൂഹ മാധ്യമങ്ങളിലെ ഒരു കൊള്ളരുതാത്ത ഇടപെടൽകാരനാണ് എന്ന് വരുത്തി തീർക്കാനായിരുന്നു സി പി എമ്മിൻ്റെ വ്യഗ്രത. പക്ഷേ അവർ നടത്തിയ ആ പ്രകടനത്തിലൂടെ യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിന് കൈമാറിയതും മറ്റൊരു തെറ്റായ സന്ദേശം കൂടിയാണ്. സി പി എമ്മിൻ്റെ പ്രതിനിധികളിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിക്കൂടാത്ത തരത്തിലുള്ള ഒരു നിലപാട്. അതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ആ നിലപാടിനെ പരസ്യമായി വിമർശിക്കുന്നത്. സി പി എം അതിനെ പോളിഷ് ചെയ്ത രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന് ന്യായീകരിക്കുമ്പോഴും നമ്മൾ എത്രയോ വിഷയങ്ങളിൽ ഇതിനേക്കാൾ കാടന്മാരായിട്ടുള്ള മനുഷ്യരെ, വികൃത മനസ്സുള്ള ആളുകളെ മലയാളത്തിൻ്റെ ചാനൽ ചർച്ചകളിൽ കൂടി വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ട്. ഇല്ലേ, എത്രയോ ആളുകളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവരുടെ കൊള്ളരുതായ്മകൾ, അവരുടെ വൃത്തികെട്ട മനസ്സ് ഈ പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ അവരെഴുതിയ വൃത്തികേടുകൾ വായിച്ചു കേൾപ്പിക്കേണ്ടുന്ന ഗതികേടിലേക്ക് സി പി എം എത്തിയതിനെ കുറിച്ചാണ് തിരിച്ചറിയേണ്ടത്. അതിനെ കേമത്തരമാക്കി ആഘോഷിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ബി പി പി മുസ്തഫ പറഞ്ഞതുപോലെ പോളിഷു ചെയ്തു തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ സാധിക്കണം സി പി എമ്മിന്. അതിന് ആർജവമുള്ള ആളുകളുണ്ടല്ലോ, ആ ആർജവം നഷ്ടപ്പെട്ടു പോകരുത്. ഇതൊരു എളുപ്പ വഴിയാണ്. ഒരാൾ എഴുതിയ തെറി ഇങ്ങനെ വായിച്ചിട്ട് ഇതാ ഇവൻ ഇങ്ങനത്തെ തെറിയൊക്കെ പറയുന്നവനാണ് എന്ന് പറയുന്നത് എളുപ്പമാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ശരിയാണ്, അവൻ തെറി പറയുന്നവനാണ്, കാര്യം കഴിഞ്ഞു. അങ്ങനെ നാട്ടുകാരൻ്റെ മുന്നിൽ മറ്റവൻ പറഞ്ഞ തെറിയല്ല, അല്ലെങ്കിൽ അവൻ മുണ്ടുപോക്കി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ചാനലിൽ എഴുതിയിരുന്ന അവൻ ഇങ്ങനെയാണ് മുണ്ടുപോക്കി കാണിച്ചത് എന്ന രീതിയിൽ നമുക്ക് മുണ്ടുപോക്കി കാണിക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ ഇവിടെ സംഭവിച്ച കാര്യം. അതാണ് യഥാർത്ഥത്തിൽ സി പി എം ചെയ്തത്. അവൻ മുണ്ടുപോക്കി കാണിച്ചത് കൊണ്ട് ഞങ്ങൾ മുണ്ടുപോക്കി കാണിക്കുകയാണ് എന്ന് പറഞ്ഞു. അവൻ ഇങ്ങനെയാണ് കാണിച്ചത് എന്ന് പറയുന്നതിന് സമാനമായിട്ടുള്ള രീതിയാണ് ചെയ്തത്. അത് തെറ്റാണ്. യാസർ എടപ്പാളിനെ തുറന്നു കാട്ടാൻ, യാസർ എടപ്പാളിനെ പോലുള്ള വായിൽ തോന്നുന്നത് എന്തും പറയുന്ന ഒരാളിനെ തുറന്നു കാട്ടാനൊന്നും സി പി എമ്മിന് ഇത്രയും വലിയ പാടുണ്ട് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ചിന്തിക്കാൻ പറ്റും. പക്ഷേ ഒരു എളുപ്പവഴി സ്വീകരിച്ചതാണ്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നാടിന് മനസ്സിലാകും എന്നുള്ളത്. അത് പറഞ്ഞില്ലെങ്കിൽ പോലും അയാളെ ഇനി ചാനലുകൾ ചർച്ചയ്ക്ക് വിളിച്ചത് തെറ്റ്. ചർച്ചയിൽ ഇരിക്കുമ്പോൾ തന്നെ അയാളെ പ്രതിരോധിക്കുന്നതിനുള്ള രാഷ്ട്രീയ പ്രഹരശേഷി ഇല്ലാത്തവരാണോ സി പി എമ്മുകാർ? അതുകൊണ്ടാണ് പൊതുസമൂഹത്തിന് മുന്നിൽ അത്തരമൊരു വിമർശനം സി പി എമ്മിന് നേരിടേണ്ടി വരുന്നത്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഇവിടെയും രണ്ടുണ്ട് ന്യായം. ഒരു ഭാഗം യാസർ എടപ്പാളിൻ്റെ ആ തെറിയൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞവരെ വീരപരിവേഷത്തോടുകൂടി ഹീറോ ആക്കി അവതരിപ്പിക്കുന്നുണ്ട്. മറുപക്ഷം അവർ കാട്ടിയത് ശുദ്ധ തെറ്റായിപ്പോയി എന്ന് വിമർശിക്കുന്നുണ്ട്.